ഹലോ ഗായ്സ് ഇറ്റ്സ് ഷോൺ സണ്ണി ബാക്ക് ടു ദി യൂട്യൂബ് ചാനൽ സോ ഞാൻ രണ്ട് ട്യൂട്ടോറിയൽ വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിട്ട് തേർഡ് പാർട്ടാണ് ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ രണ്ട് വീഡിയോസ് പോയി കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം അത് കണ്ടാലേ ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ആ വീഡിയോസിൽ ഫസ്റ്റും സെക്കൻഡും വീഡിയോസിൽ ഞാൻ എങ്ങനെയാണ് മൊബൈൽ വെച്ച് പാട്ട് റെക്കോർഡ് ചെയ്ത് പിന്നെ കരൊക്കെയും ഈ വോക്കലും തമ്മിൽ കമ്പ്യൂട്ടറിൽ വെച്ച് എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതുപോയി കാണുക ഓഡാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വോക്കല് എഡിറ്റ് ചെയ്യുക എന്നാണ് ഞാൻ തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സിറ്റി ആപ്പ് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്കൊരു ഓഡിയോ ക്ലിപ്പ് വേണം ആദ്യം തന്നെ എഡിറ്റ് ചെയ്യാനും എഫക്ട്സൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം നീല വാനച്ചൂരയിൽ ചന്ദ്രികേ നീന്തിടുന്ന ചന്ദ്രികേ വോക്കൽ നമ്മൾ റെക്കോർഡ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എഡിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റൂമിലൊക്കെയാണ് റൂമിലൊക്കെയാണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടാവും അപ്പോൾ വോക്കളിൻ്റെ ഒപ്പം റെക്കോർഡ് ചെയ്യുമ്പോൾ അതും നമ്മുടെ വോക്കളിൻ്റെ ഒപ്പം റെക്കോർഡും അപ്പോൾ അതെങ്ങനെയൊക്കെ കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡാസിറ്റിയിൽ ഒരു ഫിലൊരു ഓപ്ഷൻ ഉണ്ട് എന്താ പറയുക നോസ് റെഡ്യൂസ് ചെയ്യുക അത് ബാക്ക്ഗ്രൗണ്ട് നോയിസ് റെഡ്യൂസ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ പേര് നോയിസ് റിഡക്ഷൻ എന്നാണ് എഫ് എക്സിൽ പോയുമ്പോൾ നോയിസ് റിഡക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈവ് സെക്കൻഡ് നമ്മൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുക അപ്പോൾ ഒരു ഫൈവ് സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ പാടി തുടങ്ങുക കണ്ട അപ്പോൾ ഇവിടെ ഞാനും അങ്ങനെ തന്നെ ചെയ്തതാണ് രണ്ട് മൂന്ന് സെക്കൻഡ് വെറുതെ സൈലൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ആ സൈലൻ്റ് ആയി നിൽക്കുന്ന ടൈമിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രമാണ് മൈക്ക് റെക്കോർഡ് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്ത് ആ ഫൈവ് സെക്കൻഡ്സ് നമ്മൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഫക്റ്റ് ഞെക്കുമ്പോൾ എഫക്റ്റ് ഞെക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ടാബ് വരും അപ്പോൾ ആ ടാബിൽ നോയ്സ് റിഡക്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഗെറ്റ് നോയിസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വോക്കലിൽ വന്നിട്ട് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് വീണ്ടും എഫക്റ്റിൽ പോയിട്ട് നോയിസ് റിഡക്ഷൻ ചെക്കുക നോയിസ് റിഡക്ഷൻ ഞെക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് വന്ന ടാബ് തന്നെ വരും അപ്പോൾ അതിൽ ഓക്കെ ഞെക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അതിപ്പോൾ ക്ലിയറായി നോയിസ് ഇവിടെ നിന്ന് പോയി ശബ്ദമില്ലേ അപ്പോൾ നമ്മുടെ വോക്കലിന്ന് മൊത്തം നമ്മുടെ വോക്കലിൽ നിന്ന് മൊത്തം ആ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഡിലീറ്റായിപ്പോയി അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം ഭയങ്കര കുറവാണ് അപ്പോൾ നമ്മളത് ശബ്ദം കൂട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എഫക്റ്റില് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ടോ അപ്പോൾ കംപ്രസ് ചെയ്യണം നമ്മുടെ വോയിസ് കംപ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് ക്ലിയർ അല്ലാത്ത പാട്ട് ചില ശബ്ദങ്ങൾ ചില സ്ഥലത്തൊക്കെ എൻ്റെ വോയിസും പിന്നെ അക്ഷരങ്ങളൊന്നും ക്ലിയറായ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ക്ലിയർ ആവാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലാരിറ്റി തരുന്ന ഒരു ഓപ്ഷനാണ് കംപ്രസ്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ ഈ ഒരു എഫക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ ഈക്വലൈസേഷനിലേക്ക് പോകുക അത് കഴിഞ്ഞിട്ട് ഈ സെലക്ട് കറുവെന്നുള്ള ഓപ്ഷനിൽ ട്രിബിൾ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഓക്കെ അടിക്കുക ഇത് ഈ ട്രിബിൾ ബൂസ്റ്റാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഫക്ട് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ട്രിബിൾ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വോക്കൽ അത്രയും പക്ക ക്ലാരിറ്റിയിൽ നമുക്ക് ആക്കിത്തരും അപ്പോൾ ഞാൻ ഡിഫറൻസ് കേൾപ്പിച്ച് തരാം നീല വാനച്ചൂല കേട്ടോ ഇനാക്റ്റീവായിട്ടുള്ള വോയ്സിനൊക്കെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ ട്രിബിൾ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ട്രിബിൾ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് എല്ലാം പക്ക ക്ലാരിറ്റി ആയിട്ട് കേൾക്കാൻ പറ്റും ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കും നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും ട്രിബിൾ ബൂസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും ഇക്വലൈസേഷനിലേക്ക് പോവുക എക്വലൈസേഷനിൽ പോയിട്ട് ഈ ട്രിബിൾ ബൂസ്റ്റിൻ്റെ ഭാരം ബാസ് ബൂസ്റ്റ് ഉണ്ടാവും അപ്പോൾ ബാസ് ബൂസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ബാസ് അപ്പോൾ നമ്മുടെ ശബ്ദത്തിന് ഇച്ചിരി കൂടി ഒന്ന് ബേസ് കൂട്ടാൻ ഒരു ഇതാണ് ബാസ് ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കേൾക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ വോയ്സ് നേരത്തെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ശബ്ദമായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു ബാസ് ഒക്കെ കയറ്റി ഒരു ഭൂമി ശബ്ദമായി അപ്പോൾ അതാണ് ബാസ് ബൂസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ ലെവലിലാണ് നിൽക്കേണ്ടത് സീറോ പോയിൻറ്റ് സീറോ ഡി ബി അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ സീറോ പോയിൻ്റ് സീറോ ഡി ബിയിലായിരിക്കും അപ്പോൾ അത് നമ്മളൊരു എഫക്ട്സ് ഒക്കെ കയറ്റുമ്പോൾ അതിൻ്റെ ശബ്ദങ്ങൾ കൂടുമ്പോൾ അത് അങ്ങനെ അപ്പോൾ അതൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഡി ബികൾ കയറിപ്പോവും അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുമിച്ച് ഒന്ന് നോർമലൈസ് ചെയ്ത് സീറോ പോയിന്റ് സീറോ ഡി ബിയിലേക്ക് തന്നെ വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നോർമലൈസ് എന്ന് മറ്റുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ നമുക്കൊന്ന് കേട്ടോക്കാം ഇപ്പൊന്ന് കേട്ടോക്കീല വാനച്ചൂല നീന്തിടുന്ന ചന്ദ്രിക ഇവിടെ നമ്മൾ ശ്വസിക്കണ ഇതുകളൊക്കെ ഉണ്ട് പാർട്ടുകൾ നോക്കി കേട്ടോ അപ്പോൾ ആ പാർട്ടൊക്കെ നമുക്ക് ക്ലീൻ ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ശ്വസിക്കണേൻ്റെ ശബ്ദം ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഭാഗത്തിപ്പോൾ ഒരു ഇപ്പോൾ നമുക്ക് ഈ ഭാഗം സൂമ് ചെയ്ത് കിട്ടണം അപ്പോൾ ആ ഭാഗത്തിനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സൂമിനുള്ള ഓപ്ഷൻ ഉണ്ടാവും സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം സൂം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആ ശ്വസിക്കണ ആ ഭാഗം മാത്രമൊന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ട സൈലൻസ് ഓഡിയോ സെലക്ഷൻ ആ ഓപ്ഷൻ ഓപ്ഷനൊക്കെ കഴിഞ്ഞാൽ അവിടെ സൈലൻറ്റേ കേട്ടാ അതുപോലെ കുറേ സ്ഥലത്ത് അങ്ങനെ ശ്വസിക്കണ പാർട്ടുകൾ പാർട്ടുകളുണ്ടാവും അപ്പം നമുക്കതൊക്കെ അങ്ങനെ ആക്കാൻ പറ്റും ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് ഇത് ഇവിടെ അടുത്ത് കേട്ടാ അപ്പോൾ അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് ആ ബട്ടൺ ഞെക്കി അല്ല ആ ഒരു ഓപ്ഷൻ ഞെക്കുകഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയി എല്ലാം ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്ട് അത് കഴിഞ്ഞിട്ട് റിവർബ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ റിവർബ് ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ റിവർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു നമ്മളിപ്പോൾ ഒരു ഹോളിൽ നിന്ന് പടി കഴിഞ്ഞാൽ ആ ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അതെന്ന് പറഞ്ഞാൽ ഒരു ബൂമിനെസ് ഉണ്ടാവും അതെന്ന് പറഞ്ഞാൽ ഒരു എക്കോ മാതിരി ഒരു എഫക്റ്റ് കിട്ടും അപ്പോൾ അത് വരുത്താനാണ് ഈ റിവർബ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാം അപ്പോൾ കേട്ട് നോക്കാം നീലവാന കേട്ട അപ്പോൾ റിവർബും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് കിട്ടും നമ്മളൊരു ഹോളിൽ നിന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുക നീലവാന ചോലയിൽ എൻഡർ എൻഡർ അപ്പോൾ അത് സേവായി അപ്പോൾ ബേസിക് ആയിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു ഓഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിലുള്ള എഫക്ട്സ് ആണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എഡിറ്റിങ് ഓപ്ഷൻസൊക്കെ ഓട്ടോ സെറ്റിലുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഓട്ടോ ടൂണും അങ്ങനെയുള്ള കുറേ കുറേ സെറ്റിങ്സ് ഉണ്ട് അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ മുന്നേ ഇതിനായിട്ട് മുന്നേ ഇത് പാർട്ട് ആണ് പാർട്ട് വണ്ണും ടൂവും എന്തായാലും കാണാൻ മറക്കരുത് അത് കണ്ടാലേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവുള്ളൂ ആ വീഡിയോകൾ മറക്കാണ്ട് കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ